അങ്ങനെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വൺ പ്ലസ് നോഡ് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ജൂലൈ 21st നമ്മുടെ വൺ പ്ലസ് നോഡ് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തത്. വ്യത്യസ്തകരമായ ഒരു ലോഞ്ച് യൂണിറ്റ് ആയിരുന്നു വൺ പ്ലസ് നോഡിൻ്റേത്. ഇതുവരെ ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡും ചെയ്യാത്ത രീതിയിലുള്ള ഒരു ലോഞ്ച് യൂണിറ്റ് ആയിരുന്നു വൺ പ്ലസ് നോഡിൻ്റേത്. ഒരു സ്പെഷ്യലായിട്ടൊരു ആപ്പ് തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിരുന്നു ആ ഒരു ലോഞ്ച് ഇവൻറ്റിന് വേണ്ടി. ഒരു AR ലോഞ്ച് ആയിരുന്നു. അപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോൺ AR സപ്പോർട്ടബിൾ ആണെങ്കിൽ നമുക്ക് ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആ ഒരു ലൈവ് ലോഞ്ച് ഇവൻറ്റ് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ വ്യത്യസ്ത നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ലോഞ്ച് ഇവൻറ്റ് ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് നൽകിയ ഒരു ലോഞ്ച് ഇവൻറ്റ് ആയിരുന്നു അത്. നമുക്ക് എന്താ പറയുക, ഒരു റിയൽ ഫീൽ, നമ്മളെ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു അൺബോക്സിങ് ചെയ്യുന്ന ആ ഒരു ഫീൽ നമുക്ക് ആ ഒരു ലോഞ്ച് ഇവൻറ്റ് നമുക്ക് ലഭിച്ചിരുന്നു. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു നമ്മൾ ആ ഒരു ലോഞ്ച് ഇവൻറ്റ് നമ്മളൊരു ടേബിളിൻ്റെ ടോപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മൾ ആ ടേബിൾ നമ്മുടെ സ്മാർട്ട് ഫോൺ അൺബോക്സിങ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫീലായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. ഹൈ ഫ്രണ്ട്സ്, എൻ്റെ സ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൺ പ്ലസ് നോഡിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും സ്പെസിഫിക്കേഷൻസും ഒക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ വൺ പ്ലസ് നോഡിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോഞ്ചിന് മുമ്പ് തന്നെ നമുക്ക് കുറേയേറെ സ്പെസിഫിക്കേഷൻസും അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ നമുക്ക് റൂമറായിട്ട് നമുക്ക് അവൈലബിൾ ആയിരുന്നു. പക്ഷേ എല്ലാവരും ഈഗർലി വാസ് വെയിറ്റിംഗ് ഫോർ എന്താ പ്രൈസിനായിരുന്നു എല്ലാവരും, അതിൻ്റെ ഏത് പ്രൈസ് റേഞ്ചിലാണ് ആ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത് എന്നായിരുന്നു കുറേ പേര് വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ പ്രൈസും അതിൻ്റെ സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ചാനൽ പരിചയപ്പെടാനുണ്ട്. എൻ്റെ ഒരു ബ്രദറിൻ്റെ ഒരു ചാനലാണ്, നാസിർ ചേരാൾ എന്നാണ് ആ ചാനലിനെ. അപ്പോൾ ആ ചാനൽ ഡെയിലി ലൈഫിന് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ആ ഒരു ടൈപ്പ് കണ്ടൻറ് വീഡിയോ ആണ് ആ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കയറി ഒന്ന് ചെക്ക് ചെയ്യുക ആ ചാനൽ, നാസിർ ചേരാൾ എന്ന ആ ഒരു ചാനൽ ചെക്ക് ചെയ്യുക. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ തീർച്ചയായും നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തന്നെ പോകാം. വൺ പ്ലസ് നോഡിൻ്റെ കൂടുതൽ സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മളെ ഡിസ്പ്ലേ തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. അപ്പോൾ വൺ പ്ലസ് നോഡിൻ്റെ ഡിസ്പ്ലേയെക്കുറിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ 6.44 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഫ്ലൂയിഡ് MOLED ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. ഗ്രാഫിക് പ്രോസസ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ക്വാൾകോമിൻ്റെ അഡ്രിനോ 620 GPU ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ 90Hz ഡിസ്പ്ലേ റിഫ്രഷ്മെൻറ്റ് റേറ്റും നമുക്ക് ലഭിക്കുന്നുണ്ട്. 180Hz ടച്ച് റെസ്പോണ്ട് റേറ്റും നമുക്ക് ലഭിക്കുന്നുണ്ട്. 2400x1080 pixels ഡിസ്പ്ലേ റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ 408 PPI പിക്സൽ പെർ ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ മറ്റ് ഡിസ്പ്ലേ ഫീച്ചേഴ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ സ്മാർട്ട് ഫോണിൽ ഫ്രണ്ട് സൈഡ് ഡിസ്പ്ലേയും അതുപോലെ തന്നെ ബാക്ക് സൈഡും നമുക്ക് ഗ്ലാസ് ബേസ്ഡ് ബോഡിയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത് പ്രൊട്ടക്ഷന് വേണ്ടി കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും നമുക്ക് നൽകിയിട്ടുണ്ട്. MOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വീഡിയോ എൻഹാൻസർ, നൈറ്റ് മോഡ്, റീഡിംഗ് മോഡ് എന്നിങ്ങനെ കുറേ മോഡുകളും നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഫോണിൻ്റെ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു പവർ ഓൺ ആൻഡ് ഓഫ് ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു നോർമൽ വൺ പ്ലസ് സ്മാർട്ട് ഫോണിൽ നമുക്ക് കണ്ടുവരുന്നതുപോലെ തന്നെ നമുക്കൊരു അലേർട്ട് സ്ലൈഡർ ബട്ടനും നമുക്ക് കാണാൻ സാധിക്കും. വൈബ്രേറ്റ്, അതുപോലെ തന്നെ സൈലൻറ്റ് എന്നീ മോഡിലേക്ക് മാറ്റാനുള്ളൊരു അലേർട്ട് സ്ലൈഡർ ബട്ടനും നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും. അടുത്തതായിട്ട് ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു വോളിയം റോക്കസ് ബട്ടൺ മാത്രമേ നമുക്ക് ലെഫ്റ്റ് സൈഡ് കാണാൻ സാധിക്കുകയുള്ളൂ. അടുത്തതായിട്ട് ഫോണിൻ്റെ ഡൗൺ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് സ്പീക്കർ ഗ്രിൽസ് കാണാൻ സാധിക്കും. സെൻട്രലായിട്ട് ടൈപ്പ് സി ചാർജിങ് സ്ലോട്ടും നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് മൈക്ക് ഹോൾസും നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയായിട്ട് നമുക്കൊരു സിം സ്ലോട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു ഡുവൽ നാനോ സിം സപ്പോർട്ടബിൾ ആയിട്ടുള്ള ഒരു സിം സ്ലോട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു സ്ലോട്ടും നമുക്ക് അവൈലബിൾ അല്ല. അടുത്തതായിട്ട് ഫോണിൻ്റെ ടോപ്പ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സെക്കൻഡറി മൈക്ക് ഹോൾസ് മാത്രമേ നമുക്ക് ടോപ്പ് സൈഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. വേറെ ഒന്നും തന്നെ ടോപ്പ് സൈഡിൽ കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്മാർട്ട് ഫോണിൻ്റെ മെയിൻ ഡിപ്പാർട്ട്മെൻറ്റായ പ്രൊസസ്സേഴ്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വൺ പ്ലസ് നോഡിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊസസ്സേഴ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 720G എന്ന ചിപ്സെറ്റാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഒക്ടാ കോർ പ്രൊസസ്സറാണ്, 8 കോറുകളുള്ള ഒരു പ്രൊസസ്സറാണ്. അതുപോലെ തന്നെ 2.4 GHz പ്രൈമറി ക്ലോക്ക് സ്പീഡ് നമുക്ക് ലഭിക്കുന്നുണ്ട്. 2.2 GHz സെക്കൻഡറി ക്ലോക്ക് സ്പീഡും നമുക്ക് ഈ ഒരു പ്രൊസസ്സറിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ സ്നാപ്ഡ്രാഗൺ 765G എന്ന പ്രൊസസ്സേഴ്സിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് മിഡ് പ്രൈസ് റേഞ്ച് സെഗ്മെൻറ്റിൽ നമുക്ക് ലഭിക്കുന്ന നല്ലൊരു പ്രൊസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 765G. നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് നല്ലൊരു പെർഫോമൻസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു 5G പ്രൊസസ്സറും കൂടിയാണ് സ്നാപ്ഡ്രാഗൺ 765G.
അടുത്തതായിട്ട് റാം ആൻഡ് റോമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾ ഓവർ ദി വേൾഡ് നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് റാം ആൻഡ് റോം വേരിയൻസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് 8 GB RAM 128 GB ROM എന്നൊരു വേരിയൻറ്റ്, രണ്ടാമത്തത് 12 GB RAM 256 GB ROM എന്ന വേരിയൻറ്റ്. അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യയിലേക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഒരു വേരിയൻറ്റും കൂടി വൺ പ്ലസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് 6 GB RAM 64 GB ROM എന്നൊരു വേരിയൻറ്റും കൂടി സ്പെഷ്യൽ മെയ്ഡ് ഫോർ ഇന്ത്യ എന്നാണ് വൺ പ്ലസ് അറിയിച്ചിട്ടുള്ളത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന റോം സ്റ്റോറേജിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ UFS 2.1 റോം സ്റ്റോറേജാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ഫാസ്റ്റായൊരു റോം സ്റ്റോറേജാണ്. നമ്മളെ ആപ്പ് ബൂട്ടിങ്ങിനും അതുപോലെ തന്നെ ഫയൽ കോപ്പിങ്ങിനൊക്കെ ഫാസ്റ്റായൊരു റാം സ്റ്റോറേജാണ് UFS 2.1. അടുത്തതായിട്ട് ഈ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിരിക്കുന്ന ബാറ്ററി ആൻഡ് ചാർജറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 4115 mAh ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ടബിൾ ആണ്. 30 W വോബ് ചാർജറും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ഈ സ്മാർട്ട് ഫോണിൻ്റെ കണക്ടിവിറ്റീനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സ്മാർട്ട് ഫോൺ ഒരു 5G സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ ഡുവൽ സിം കാർഡ് സപ്പോർട്ടബിൾ ആണെന്ന് പറഞ്ഞു. ഡുവൽ 5G സപ്പോർട്ടബിൾ അല്ല, ഡുവൽ 4G സപ്പോർട്ടബിൾ സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ 4x4 MIMO LTE എന്നൊരു ടെക്നോളജിയും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൈഫൈ 2x2 MIMO Wi-Fi എന്നൊരു ടെക്നോളജിയും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ബ്ലൂടൂത്തിൻ്റെ വേർഷൻ 5.1 എന്ന വേർഷനാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ NFC എനേബിൾഡ് ആണ്. NFC മോഡ് നമുക്ക് ഈ സ്മാർട്ട് ഫോൺ നമുക്ക് അവൈലബിൾ ആണ്. നല്ലൊരു ഫീച്ചറാണെന്ന് ഞാൻ പറയൂ. കാരണം നമുക്ക് ആ NFC എന്നൊരു മോഡ് നമുക്കൊരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ മാത്രമേ നമ്മൾ കണ്ടുവന്നിട്ടുള്ളൂ. നമുക്ക് ഈ ഒരു മിഡ് പ്രൈസ് റേഞ്ചിൽ മറ്റായ ഈ ഒരു സ്മാർട്ട് ഫോണും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വൺ പ്ലസ് നോഡിൻ്റെ ക്യാമറ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ റിയൽ സൈഡിലായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് നമുക്ക് റിയൽ സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വൺ പ്ലസിൻ്റെ തന്നെ സ്മാർട്ട് ഫോണായ വൺ പ്ലസ് എയ്റ്റ് പ്രോയിലൊക്കെ നൽകിയിട്ടുള്ള അതേ ഒരു മെയിൻ ക്യാമറ തന്നെയാണ് നമുക്കിവിടെ വൺ പ്ലസ് നോഡിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 8 MP f/1.75 അപ്രേച്ചറുള്ള ഒരു പ്രൈമറി മെയിൻ ക്യാമറയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന സെൻസറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സോണിയുടെ IMX586 എന്ന സെൻസറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും നമുക്ക് ലഭിക്കുന്നുണ്ട്. അടുത്തതായിട്ട് 8 MP f/2.25 അപ്രേച്ചറുള്ള 190° വരെ ഫീൽഡ് ഓഫ് വ്യൂ ലഭിക്കുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ 5 MP f/2.4 അപ്രേച്ചറുള്ള ഒരു ഡെപ്ത് സെൻസറും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 MP f/2.4 അപ്രേച്ചറുള്ള ഒരു മാക്രോ ലെൻസും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഡുവൽ LED ഫ്ലാഷും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മോഡുകളും നമുക്ക് ക്യാമറ മോഡുകളും നമുക്ക് അവൈലബിൾ ആണ്. നൈറ്റ് സ്കേപ്പ്, സൂപ്പർ മാക്രോ, അതുപോലെ തന്നെ പോർട്രേറ്റ് മോഡ്, പനോറമിക് മോഡ്, റോ ഇമേജ്, അതുപോലെ തന്നെ അൾട്രാ HDR ഷോട്ട്, ഇങ്ങനെ കുറച്ച് മോഡുകളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അടുത്തതായിട്ട് വൺ പ്ലസ് നോഡിൻ്റെ സെൽഫി ക്യാമറയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇൻ ഡിസ്പ്ലേ ഡുവൽ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 32 MP f/2.5 അപ്രേച്ചറുള്ള ഒരു മെയിൻ സെൽഫി ക്യാമറയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന സെൻസറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സോണി IMX616 എന്ന സെൻസറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് 8 MP f/2.45 അപ്രേച്ചറുള്ള 105 ഫീൽഡ് ഓഫ് വ്യൂ നമുക്ക് ലഭിക്കുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് വീഡിയോ റെക്കോർഡിങ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് റിയർ സൈഡിലൂടെ നമുക്ക് 4K at 30 FPSൽ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 1080p at 30 FPSലും അതുപോലെ തന്നെ 60 FPSലും നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സെൽഫി വീഡിയോ റെക്കോർഡിങ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 4K at 30 FPSലും അതുപോലെ തന്നെ 60 FPSലും നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 1080p at 30 FPSലും 60 FPSലും നമുക്ക് സെൽഫി വീഡിയോ റെക്കോർഡിങ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോണിൽ നമുക്ക് ഫേസ് അൺലോക്കിംഗ് സിസ്റ്റം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അടുത്തതായിട്ട് ഈ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിരിക്കുന്ന യൂസർ ഇൻ്റർഫേസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ വൺ പ്ലസിൻ്റെ വളരെ ഫേമസ് ആയ യൂസർ ഇൻ്റർഫേസ് OXYGEN 10.1 എന്ന യൂസർ ഇൻ്റർഫേസാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. Android 10 based OXYGEN 10.1 എന്ന യൂസർ ഇൻ്റർഫേസാണ് നമുക്ക് വൺ പ്ലസ് നോഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ കളർ വേരിയൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് കളർ വേരിയൻസിലാണ് നമുക്ക് ഈ സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ബ്ലൂ മാർബിൾ, അതുപോലെ തന്നെ ഗ്രേ ഓണിക്സ് എന്ന രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് കളർ വേരിയൻസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പേഴ്സണലി എനിക്ക് ബ്ലൂ മാർബിൾ എന്ന കളറാണ് ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ ഈ സ്മാർട്ട് ഫോൺസിൻ്റെ പ്രൈസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് റാം ആൻഡ് റോം വേരിയൻസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ബേസ് വേരിയൻറ്റ് നമുക്ക് ഇന്ത്യയിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു വേരിയൻറ്റ്, 6 GB RAM 64 GB ROM എന്ന വേരിയൻറ്റ്. അതിൻ്റെ പ്രൈസ് വരുന്നത് 24,999 rupees ആണ്. മറ്റൊരു വേരിയൻറ്റ് 8 GB RAM 128 GB ROM എന്ന മറ്റൊരു വേരിയൻറ്റ്, അതിൻ്റെ പ്രൈസ് വരുന്നത് 27,999 rupees ആണ്.
മറ്റൊരു വേരിയൻറ്റ് 12 GB RAM 256 GB ROM അതിൻ്റെ പ്രൈസ് വരുന്നത് 20,999 rupees ആണ്. 6 GB RAM 64 GB ROM ആ ഒരു വേരിയൻ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് പേഴ്സണലി അത് എടുക്കുന്നത് നമുക്ക് അത്ര ബെറ്റർ അല്ല. കാരണം നമുക്ക് 64 GB ROM മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്ലോട്ട് നമുക്ക് അവൈലബിൾ അല്ല. നമുക്ക് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ആ ഒരു ഒരൊറ്റ സ്റ്റോറേജ് 64 GB എന്ന ആ ഒരൊറ്റ സ്റ്റോറേജ് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു 64 GB എന്ന സ്റ്റോറേജ് നമുക്ക് മതിയാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ഗെയിം അതുപോലെ തന്നെ വാട്സപ്പിൽ വരുന്ന കുറച്ചൊക്കെ ആകുമ്പോൾ 64 GB പെട്ടെന്ന് തന്നെ ഫുള്ളാവുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വേരിയൻ്റ് എടുക്കുന്നത് അത്ര നല്ലതല്ല. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് നമുക്ക് 8 GB 128 GB അല്ലെങ്കിൽ 12 GB RAM 256 GB ROM ഉള്ള ആ ഒരു വേരിയൻ്റ് ഒക്കെ എടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 4th August ഈ സ്മാർട്ട് ഫോണിൻ്റെ ഫസ്റ്റ് സെയിൽ നമുക്ക് വരുന്നത്. ആമസോണിലൂടെയാണ് നമുക്ക് ഫസ്റ്റ് സെയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് സെയിൽ നമുക്ക് എല്ലാ സ്മാർട്ട് ഫോൺ വേരിയൻസും നമുക്ക് ലഭിക്കുന്നില്ല. നമുക്ക് 8 GB RAM 128 GB ROM രണ്ട് കളർ വേരിയൻസ് നമുക്ക് 4th August നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 12 GB RAM 256 GB ROM വേരിയൻറ്റ് നമുക്ക് ഓണിക്സ് ഗ്രേ എന്ന ആ ഒരു കളർ വേരിയൻറ്റ് മാത്രമേ നമുക്ക് August 4th അവൈലബിൾ ആയിട്ടുള്ളൂ. 12 GB RAM 256 GB ROM വേരിയൻറ്റിലെ ബ്ലൂ മാർബിൾ എന്ന കളർ വേരിയൻറ്റ് നമുക്ക് August 16 നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 6 GB RAM 64 GB ROM എന്ന ആ ഒരു ഇന്ത്യയിലേക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ലോഞ്ച് ചെയ്ത ആ ഒരു വേരിയൻറ്റ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ അല്ല. നമുക്ക് വരുന്നത് സെപ്റ്റംബറിൽ നമുക്ക് അവൈലബിൾ ആയി തുടങ്ങുമെന്നാണ് വൺ പ്ലസ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വൺ പ്ലസ് നോഡ് എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് വാങ്ങിക്കുന്നത് വാല്യൂ ഫോർ മണി ആണോ എന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി തോന്നുന്നത് വാല്യൂ ഫോർ മണി ആണെന്നാണ്. കാരണം നമുക്ക് നല്ലൊരു സ്പെസിഫിക്കേഷനുള്ള ഒരു സ്മാർട്ട് ഫോണാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ഈ വൺ പ്ലസ് നോഡിൽ ഉപയോഗിക്കുന്ന സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോൺ നമുക്ക് ലഭിക്കുന്ന ആ ഒരു സ്പെസിഫിക്കേഷൻസ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണായ വൺ പ്ലസ് നോഡിൽ നമുക്ക് ലഭിക്കുന്നത്. വളരെ മികച്ചൊരു ഓപ്ഷനാണ്. നമുക്കൊരു ഫസ്റ്റ് മെയിനിൽ പറയുകയാണെങ്കിൽ ഒരു 5G സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. 90Hz ഡിസ്പ്ലേ റിഫ്രഷ്മെൻറ്റ് റേറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ NFC സപ്പോർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ വൺ പ്ലസിൻ്റെ 8 നമുക്ക് കണ്ട ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോണിൽ കണ്ട ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് നമുക്കിവിടെ മിഡ് റേഞ്ച് സെഗ്മെൻറ്റായ വൺ പ്ലസ് നോഡിലും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും നമുക്ക് വാല്യൂ ഫോർ മണിയാണ്. ആരെങ്കിലും ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 40-50 ആ റേഞ്ചിൽ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുള്ളൂ ഈ ഒരു 30 റേഞ്ചിലുള്ള ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കുന്നതായിരിക്കും മച്ച് ബെറ്റർ. കാരണം നമുക്ക് പ്രൈസും വളരെ മിഡ് റേഞ്ചുള്ള ഒരു പ്രൈസാണ്. അതുപോലെ തന്നെ നല്ലൊരു ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോൺ നമുക്ക് ലഭിക്കുന്ന ആ ഒരു സ്പെസിഫിക്കേഷൻസും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. അപ്പോൾ എന്തുകൊണ്ടും ഒരു പുതിയൊരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കുന്ന ആൾ ഈ ഒരു സ്മാർട്ട് ഫോണിന് എടുക്കാൻ തന്നെ ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം വൺ പ്ലസ് എന്ന ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എപ്പോഴും മികച്ചു നിൽക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡാണ് വൺ പ്ലസ്. ഏതൊരു ആൻഡ്രോയിഡ് ലവറിൻ്റെയും ഒരു ആഗ്രഹമായിരിക്കും ഒരു വൺ പ്ലസ് സ്മാർട്ട് ഫോൺ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വൺ പ്ലസിൻ്റെ സ്മാർട്ട് ഫോൺസിനെ കുറിച്ചൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എപ്പോഴും മികച്ചൊരു പെർഫോമൻസ് ലഭിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡ് തന്നെയാണ് വൺ പ്ലസിനോട്. അപ്പോൾ തീർച്ചയായും നമുക്ക് ഒന്നും നോക്കാണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാസിർ ചേരാൾ എന്ന ആ ഒരു ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയി മറ്റൊരു ദിവസം കാണുന്നതുവരെ ദിസ് ഈസ് സമീർ സൈനിങ് ഔട്ട്. ബൈ.